നീറ്റ് പരീക്ഷാ വിവാദം. മാർത്തോമ കോളേജിനെതിരെ നടക്കുന്ന ആക്രമണം ക്രൈസ്തവ സ്ഥാപനങ്ങൾക്കെതിരെയുള്ള ഏകപക്ഷീയ നീക്കം. നീറ്റ് പരീക്ഷ എഴുതാൻ വന്ന വിദ്യാർത്ഥിനികളുടെ അടിവസ്ത്രം അഴിപ്പിച്ച ദൗർഭാഗ്യകരമായ സംഭവത്തെ തുടർന്ന് പരീക്ഷയുമായി നേരിട്ട് ഒരു ബന്ധവുമില്ലാത്ത കേവലം പരീക്ഷാ കേന്ദ്രം മാത്രമായിരുന്ന ആയൂർ മാർത്തോമ ടെക്നിക്കൽ കോളേജിനെതിരെ പുരോഗമന വിദ്യാർത്ഥി സംഘടനകൾ എന്നവകാശപ്പെടുന്ന കലാപകാരികൾ നടത്തുന്ന ആക്രമണങ്ങൾ അപലപനീയവും ക്രൈസ്തവ സ്ഥാപനങ്ങൾക്കെതിരെയുള്ള ഏകപക്ഷീയ നീക്കവുമായി മാറിയിരിക്കുകയാണ്. പരീക്ഷ എഴുതാനെത്തിയ വിദ്യാർത്ഥികൾ നേരിട്ട അപമാനം അങ്ങേയറ്റം അപലപനീയവും പ്രതിഷേധാർഹവുമാണെന്നതിൽ തർക്കമൊന്നുമില്ല. എന്നാൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ആയിരുന്ന പരീക്ഷയുടെ നടത്തിപ്പുകാർ 2019 മുതൽ അവരാണ് ഇത്തരം പരീക്ഷകൾ നടത്തുന്നത്. അവരുടെ ഉദ്യോഗസ്ഥരായിരുന്നു വസ്ത്രത്തിൽ ലോഹവസ്തു ഉണ്ടെന്ന് പറഞ്ഞ് വിദ്യാർത്ഥിനികളോട് മോശമായി പെരുമാറിയത്. അല്ലാതെ വിവാദത്തിന്റെ ഭാഗമായി മാറിയ പരീക്ഷാ കേന്ദ്രം കൊല്ലം ജില്ലയിലെ ആയൂർ മാർത്തോമ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ടെക്നോളജിയിലെ സ്റ്റാഫോ അതിന്റെ മാനേജ്മെന്റോ ആയിരുന്നില്ല. പ്രഥമ ദൃഷ്ട്യ വെളിവാകുന്ന ഈ സത്യം സ്ഥാപനം തല്ലിപ്പൊളിക്കാൻ ഇറങ്ങി പുറപ്പെട്ട വിദ്യാർത്ഥി സംഘടനകളെ നിയന്ത്രിക്കുന്ന ഇവരുടെ നേതാക്കന്മാർക്ക് നന്നായിട്ടറിയാം. എന്നിട്ടും കാളപ്പറ്റെന്ന് കേൾക്കുമ്പോൾ തന്നെ കയറെടുത്ത് പാഞ്ഞവരെ മുന്നിൽ നിർത്തി അവർ തല്ലി തകർക്കുന്നത് ഒരുപാട് പാവപ്പെട്ട വിദ്യാർത്ഥികൾ കാലംബമായി ക്രിസ്തീയ മിഷണറി വര്യന്മാർ തുടങ്ങിവെച്ച സ്ഥാപനത്തെയാണ്. മാർത്തോമ കോളേജ് അക്രമവുമായി ബന്ധപ്പെട്ട് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ ജേക്കബും മാനേജ്മെന്റും വസ്തുതകൾ വ്യക്തമാക്കിയിട്ടും ആരാഞ്ച് മുതൽ മുടിപ്പിച്ച് രാഷ്ട്രീയം പരിശീലിച്ചവർക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. ക്രിസ്ത്യൻ മാനേജ്മെന്റുകളെ തെരഞ്ഞു പിടിച്ച് ആക്രമിക്കുന്നതിൽ ഹരം കണ്ടെത്തുന്ന തൽപര കക്ഷികളുടെ ഗൂഢാലോചന നീക്കങ്ങൾ അടുത്ത കാലത്തായി വർദ്ധിച്ചു വരികയാണ്. അതിന്റെ ഏറ്റവും പ്രബലമായ തെളിവാണ് ആയൂർ മാർത്തോമ കോളേജിനെതിരെ നടക്കുന്ന ഈ ആക്രമങ്ങൾ. പിണറായിയുടെ തുടർഭരണം കൊണ്ട് പണിയില്ലാതായി പോയ വിദ്യാർത്ഥി സംഘടനകളും എതിരാളികൾ ന്യൂനപക്ഷമെന്ന് കണ്ടാൽ മാത്രം മതേതര ആവേശം കൂടുന്ന വിദ്യാർത്ഥി സംഘടനകളും ഇക്കാര്യത്തിൽ ഒരേ തൂവൽ പക്ഷികളാണ്. കേരളത്തിലെ ചില പ്രമുഖ കോളേജുകളിൽ ഗവേഷണ പ്രബന്ധം നിഷേധിച്ചതടക്കമുള്ള പല കാരണങ്ങളാൽ വിദ്യാർത്ഥിനികൾ ആത്മഹത്യ ചെയ്ത നിരവധി സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊന്നും ഉണരാത്ത ഈ വിദ്യാർത്ഥി ബോധം ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ നടത്തുന്ന കോളേജുകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മാത്രം ബാധകമാകുന്നത് അസഹിഷ്ണുത തന്നെയാണ്. വിവാദങ്ങളുടെ പശ്ചാത്തലം ക്രിസ്ത്യൻ സഭാ സ്ഥാപനങ്ങളാണെന്ന് കണ്ടാൽ ഇവിടുത്തെ വിദ്യാർത്ഥി സംഘടനകൾക്ക് ഒരു വല്ലാത്ത ഉശിരാണ് തല്ലിപ്പൊളിക്കാൻ. ഇത് അവസാനിപ്പിക്കേണ്ടതാണ്. മലപ്പുറം സെന്റ് ജെമസ് സ്കൂളിൽ നിന്ന് വിരമിച്ച അധ്യാപകനും CPM നേതാവും മുനിസിപ്പൽ കൗൺസിൽ അംഗവുമൊക്കെയായ ശശികുമാറിനെതിരെ പീഡന പരാതി ഉയർന്നപ്പോൾ അയാൾ പണ്ട് പഠിപ്പിച്ച സെന്റ് ജെമസ് സ്കൂളിന്റെ തിണ്ണയിലേക്ക് ഇടിച്ചു കയറാൻ ചൂരത്വം കാണിച്ച പുരോഗമനവാദികളുടെ പരാക്രമങ്ങൾ കേരളം കണ്ടിട്ട് അധിക കാലമായില്ല. സർക്കാർ അനുബന്ധ ഏജൻസികളുടെ ഭാഗത്തുനിന്നുണ്ടായ നീതിയില്ലാത്ത നീക്കങ്ങൾക്ക് സർക്കാരിനോട് ഉത്തരവാദിത്തം ചോദിക്കുന്നതിന് പകരം സ്ഥാപനങ്ങൾ നടത്തുന്ന ക്രിസ്തീയ മാനേജ്മെന്റിനെതിരെ നടത്തുന്ന കളിപ്പിളക്കങ്ങൾ എത്രയോ അപഹാസ്യമാണ്. മതനിരപേക്ഷ ഗീർവാണങ്ങൾ മുഴക്കുന്ന ഇടതരും വലതരും വാഴുന്ന കേരളത്തിലും ക്രൈസ്തവ സ്ഥാപനങ്ങൾ സുരക്ഷിതമല്ല എന്ന് വന്നാൽ അത് സമൂഹത്തിലുളവാക്കുന്ന അരക്ഷിതാവസ്ഥകൾ വളരെ വലുതായിരിക്കും. കാലഘട്ടം ഉയർത്തുന്ന വെല്ലുവിളികൾക്കനുസരിച്ച് ഉണർന്നു പ്രവർത്തിച്ചില്ലെങ്കിൽ കുതിര കേരളിന് ആക്കം കൂടുമെന്ന് ക്രിസ്തീയ സഭകൾ ഇനിയെങ്കിലും തിരിച്ചറിയട്ടെ. അതെ, ക്രൈസ്തവ സഭകൾ ഒറ്റക്കെട്ടായി നിന്ന് പ്രതിഷേധിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്.